ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വാഴയുടെ ഇലയിൽ എങ്ങനെയാണ് ഫിഷ് പൊള്ളിച്ചെടുക്കുക എന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം പിന്നെ ടേസ്റ്റി ആർക്കും ഒരു പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പൊതുവേ എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി നയിക്കാനും എന്നാൽ എൻ്റെ ഐഡിയയിൽ എങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലുള്ള മൂന്ന് ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ നന്നായി വരിഞ്ഞ് കൊടുത്തിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫസ്റ്റ് മസാല ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമലി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കാശ്മീരി അല്ല. നിങ്ങളുടെ ഓരോരുത്തർ സ്പൈസിക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുളക് പൊടി കുറച്ച് സ്പൈസി കുറവാണ്, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൗഡറും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എന്നിട്ട് ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്തിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനൊരു ആ ഒരു കുറച്ച് പുളിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയും കൂടെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ടി വരില്ല, എന്നാലും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോരോ ഫിഷും ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ സൈഡിലോട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്നും ഫിഷിൽ മസാല നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും കൈ കൊണ്ട് തന്നെ നമ്മൾ തേക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് എല്ലാ സൈഡിലോട്ടും മസാല ഇങ്ങനെ എത്തിക്കിട്ടുന്നുണ്ടാവുള്ളേ. ഞാനിതെല്ലാം ഒന്ന് മസാല ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ഫിഷും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഫിഷ് ഒന്ന് പൊള്ളിച്ചെടുക്കണേൽക്ക് ഒരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിലോട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ ആ ഒരു സ്പൈസി ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് മിക്സിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആ ഒരു ടൈമോട് കൂടിയിട്ട് ഫിഷിന് അവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഹാഫ് അവർ കഴിഞ്ഞു. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ ഫിഷും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ചൊക്കെ ശ്രദ്ധിക്കുക, അല്ലാണ്ടെങ്കിൽ അടിയിൽ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ ഫിഷും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അതുപോലെ ഇങ്ങനെ അടിയിൽ പിടിക്കില്ല, അങ്ങനെ പാൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് തന്നെ മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡ് ഫ്രൈ ആയിട്ട് ഞാൻ അത് പാനിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള ഫിഷും കൂടെ ആ പാനിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് അതിനെ മസാല ആക്കിയെടുക്കണം. നമുക്ക് പൊള്ളിച്ചെടുക്കാനൊരു മസാല ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക, നല്ല പഴുത്തതും പുള്ളിയുള്ളതും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇനി ഞാൻ നേരത്തെ അഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മിക്സും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടൊമാറ്റോ പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ ടൊമാറ്റോ അത്യാവശ്യം നല്ല പുളിയെ കാരണമാണ് ഞാൻ പിന്നെ പുളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഫിഷും അതുപോലെ അതിലേക്ക് പൊള്ളിച്ചെടുക്കുമ്പോൾ വെക്കാനുള്ള ഒരു മസാല രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു വാഴയുടെ ഇല എടുത്തിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ആദ്യത്തന്നെ ഞാൻ അടിയിൽ മസാല കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വാഴയുടെ ഇല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതിങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കിട്ടിയ കാരണമാണ് ഇങ്ങനെ പൊട്ടിപ്പോയത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മസാല നന്നാക്കി വെച്ച് കൊടുക്കുക. മുകളിൽ ഒരു ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരെണ്ണ ആണ് ഫസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ മുകളിൽ താഴെ വെച്ചതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓവർ മസാല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ല കുറച്ച് മസാല മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മസാല വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ ചോറിനും കഴിക്കാൻ എക്സ്ട്രാ
കറികളൊന്നും വേണ്ട, ചെറുതായിട്ട് വല്ല ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഉപ്പേരിയൊക്കെ കൂടെ കഴിക്കാൻ തന്നെ നല്ലൊരു ബെസ്റ്റ് ടേസ്റ്റാണ്. അല്ലാതെ പിന്നെ ഓവർ കറിയുടെ ഒരു ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ മസാല തന്നെ അത്യാവശ്യം നല്ലതാണ്, അതുപോലെ സ്പൈസി എല്ലാം കൂടെയാണ്. അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്തിട്ട് തരുമ്പോൾ എക്സ്ട്രാ കുറേ ഫിഷുകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഞാനിതെല്ലാം ഫിഷിൻ്റെ എല്ലാ സൈഡിലോട്ടും എത്തുന്ന രീതിയിൽ നന്നാക്കിയിട്ടൊന്ന് എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ പേസ്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനത് ഫോൾഡ് ചെയ്തിട്ടൊരു പാനെടുത്തിട്ട് പാനിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഓയിലി ഒന്നും ഇട്ട് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് പാനിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ മിസ്സായി പോയിക്കിനി. എന്നിട്ടും ജസ്റ്റ് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, ചെറുതായിട്ട് അടച്ച് വെച്ച്. എന്നിട്ട് രണ്ട് സൈഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡും നന്നായിട്ട് ആ ഒരു വാഴയുടെ ഇലൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ ഞാനൊരു ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് ചില്ലിയൊക്കെ ഇട്ട് കുറച്ച് ഓണിയനൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ കൂടെ ഈ ഗാർണിഷ് ചെയ്തതും കൂടെയാണ്, അതുപോലെ തന്നെ ഓണിയനൊക്കെ അതിൻ്റെ കൂടെ എടുത്ത് കഴിക്കാനും കൂടെ ഒരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് പൊള്ളിച്ചതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.